നമസ്കാരം, എല്ലാവർക്കും കൊച്ചാപ്പാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ചപ്പാത്തി റെസിപ്പിയുമായിട്ടാണ്. അതിനുവേണ്ടി ഞാൻ 250 ഗ്രാം ആട്ടമാവാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നല്ല തിളച്ച വെള്ളത്തിലാണ് ഞാനത് കുഴച്ചെടുക്കുന്നത്. ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയാത്തവർ വളരെ കുറവാണ്. ആ വളരെ കുറവുള്ള ആളുകൾക്ക് വേണ്ടി ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുകയാണ്. ഇതിൻ്റെ രുചി കൂട്ടാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് മുട്ട ചേർക്കാം, ഒരു നുള്ള് പഞ്ചസാര ചേർക്കാം, ഒരൽപ്പം പാല് ചേർക്കാം. ഞാനിവിടെ ഇതൊന്നും ചേർത്തിട്ടില്ല, വെറും ആട്ടപ്പൊടിയും ഉപ്പും മാത്രം ഉപയോഗിച്ചാണ് ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ഇത് ചൂടോടുകൂടി തന്നെ നന്നായി കുഴച്ചെടുക്കണം. വസന്തവനിയിൽ കിനാവായി വിരിഞ്ഞു നീ, പനിനീരിലെൻ്റെ ഹൃദയം നിലാവായി അലിഞ്ഞു പോയി, അതുപോലും ഇനി വിഷാദം പകർന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂവേ, പറയൂ നീ ഇളം പൂവേ, മിഴിയോരം നനഞ്ഞൊഴുകും മാലകളോ നിഴലോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ, പറയൂ നീ ഇളം പൂവേ. ചപ്പാത്തിക്ക് എത്രത്തോളം വലിപ്പം ആവശ്യമാണെന്ന് കണക്കാക്കി ഉരുളകൾ ഉരുട്ടി വീഡിയോയിൽ കാണുന്നതുപോലെ പരത്തി എടുക്കുക. അതല്ലെങ്കിൽ ചപ്പാത്തി പ്രസ്സിൽ പ്രസ് ചെയ്ത് എടുത്താലും മതിയാവും. ഏതോ വസന്തവനിയിൽ കിനാവായി വിരിഞ്ഞു നീ, പനിനീരിലെൻ്റെ ഹൃദയം നിലാവായി ലിഞ്ഞു പോയി, അതുപോലും ഇനി പരത്തി വെച്ച ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കാനായി ഒരു പാൻ ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചപ്പാത്തി ഓരോന്നായി നമുക്ക് ചുട്ടെടുക്കാം. പാനിലേക്ക് എണ്ണയോ നെയ്യോ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം, ചുട്ടെടുക്കാം, നല്ല രുചിയുണ്ടാവും. ഞാനിവിടെ എണ്ണയോ നെയ്യോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ചപ്പാത്തി ചൂടുന്ന സമയത്ത് നിങ്ങൾ ഫ്ലെയിം മീഡിയത്തിന് താഴെ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതൽ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്ന് ചുട്ടെടുക്കാൻ നോക്കിയാൽ അത് കരിഞ്ഞു പോകുമെന്നുള്ളതല്ലാതെ നന്നായി പൊള്ളി വീർത്ത് വരില്ല. ഈ ചപ്പാത്തി തേങ്ങാപ്പാലിൽ മുക്കിയെടുത്ത് കറിയുമായോ പഞ്ചസാര മാത്രമിട്ടോ കഴിക്കാൻ നല്ല രുചിയാണ്. രാവിലെയൊക്കെ തീരെ സമയമില്ലാത്ത ആളുകൾക്ക് ഈ ചപ്പാത്തി തലേ ദിവസം ഉണ്ടാക്കി ഒരു പ്ലേറ്റിൽ ബട്ടർ പേപ്പർ നിരത്തി അടുക്കി വെക്കാവുന്നതാണ്. പിറ്റേ ദിവസം ഇത് ചുട്ടെടുക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് എടുത്ത് പുറത്തേക്ക് വെച്ച് അതിൻ്റെ തണുപ്പ് മാറ്റിയ ശേഷം ഇത് ചുട്ടെടുക്കുക. ഇത് സെമി കുക്കായതുകൊണ്ട് ചീത്തയാവുകയില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ചപ്പാത്തി പോലെ തന്നെ ഇരിക്കും ഇത്. ദാ ഇവിടെ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്ത നല്ല രുചിയുള്ള ചപ്പാത്തി റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ല് വരും. ആ ബെല്ലിൽ അമർത്തിയാൽ ഓൾ ഓപ്ഷൻ വരും. ആ ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും, കാണാൻ കഴിയും. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.